ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ കഴുത്ത് അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ആ ഭാഗം ഇങ്ങനെ അകന്ന് പോവുക. ഒട്ടുമിക്ക ആളുകളും പറയുന്ന ഒരു പ്രശ്നമാണത്, കഴുത്തിങ്ങനെ അകന്ന് പോണൊരു പ്രശ്നം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറേയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെയ്യും, എന്ത് ചെയ്യും, നെക്ക് വിഡ്ത്ത് കുറയ്ക്കും, നെക്ക് വിഡ്ത്ത് കുറച്ചിട്ട് സ്റ്റിച്ച് ചെയ്യും. പക്ഷേ ഒരു കാര്യം ഉണ്ടാവില്ല, വീണ്ടും നെക്ക് അകലും. ഇപ്പോൾ കണ്ടോ, ഇത് നെക്ക് വിഡ്ത്ത് കുറച്ചിട്ടുള്ളൊരു നെക്കാണ്, കണ്ടോ. അപ്പോൾ അതെവിടെ വന്ന് കിടക്കും? ഇങ്ങനെ ബ്ലൗസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷോൾഡർ ഇറങ്ങി ഇതാ ഇവിടെ വന്ന് കിടക്കും. കാരണം എന്താണ്? അതാണ് കറക്റ്റ് ഷോൾഡറിൻ്റെ സ്ഥാനം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വന്നു? ഇത്രയും ഭാഗം മതി നമുക്ക് ഷോൾഡറ്, കറക്റ്റ് ഷോൾഡർ അത്രയ്ക്ക് മതി. നമ്മൾ ഈ ഷോൾഡർ കൂടുമ്പോഴാണ് എപ്പോഴും ഈ നെക്കും ഷോൾഡറൊക്കെ ഇറങ്ങി പോണ പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നെക്ക് വിഡ്ത്ത് കുറച്ചിട്ട് ഒരു കാര്യമില്ല, ഷോൾഡർ നെക്ക് വിഡ്ത്ത് കൂട്ടുക. ഉണ്ടാവും ബ്ലൗസിൻ്റെ ഇറക്കം കൂടും തോറും. നിങ്ങൾ ഫിലിം സ്റ്റാർസിൻ്റെയൊക്കെ ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1.5 1 ഇഞ്ച് ഒക്കെ ആയിരിക്കും അവരുടെ ആ ഷോൾഡറിൻ്റെ വീതി. ഒരു കുഴപ്പമുണ്ടാവില്ല, അതവിടെ കിടക്കും. ജസ്റ്റ് ഒരു വള്ളി വെച്ച് കൊടുക്കും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ വള്ളി വെച്ച് കൊടുത്തില്ലെങ്കിലും അത് കുഴപ്പമില്ല, അതവിടെ കിടക്കും. നമുക്ക് ആ ഷോൾഡർ കൂടുമ്പോഴാണ് പ്രശ്നം വരിക. പിന്നത്തെ ഒരു പ്രശ്നം, ആം ഹോള്, കണ്ടോ. ആം ഹോള് ടൈറ്റായിട്ടിരിക്കുക. ടൈറ്റായിട്ടിരിക്കുമ്പോൾ എന്താ, നമുക്ക് ഇവിടം വരെ കയറുള്ളൂ. ഇത്രയ്ക്കും വേണ്ട ആം ഹോള്, ഇത്രയ്ക്ക് കുറച്ചാൽ ഇവിടം വരെ കയറും. എന്നിട്ട് ബാക്കി അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കും ബാക്കി ഭാഗം. അപ്പോൾ നമ്മുടെ ഷോൾഡർ അകലും. പിന്നെ കൈവണ്ണം, കൈവണ്ണം കുറഞ്ഞു പോവുക. ഇതാണ് കൈവണ്ണം, നമ്മുടെ സ്ലീവിൻ്റെ ഏറ്റവും വണ്ണം കൂടിയ ഭാഗമാണിത്. ഇത് കുറഞ്ഞു പോയാലും നമ്മുടെ ബ്ലൗസ് അവിടെ ടൈറ്റായിരിക്കുമ്പോൾ ബാക്കി സ്ഥലം ലൂസാവും, അങ്ങോട്ട് കയറില്ല. അപ്പോൾ എന്താവും, ഷോൾഡർ ഇറങ്ങിപ്പോവും. ഈ ഷോൾഡർ ഒരു കുഴപ്പമില്ല, കണ്ടോ. ഇതിന് എത്ര ഷോൾഡർ ഞാൻ എടുത്തേക്കുന്നത്? 2.25 ഇഞ്ച് ഇതിൻ്റെ ഷോൾഡർ, ചെറിയ ഷോൾഡർ വരണുള്ളൂ. ഒരു ബ്ലൗസിന് മാക്സിമം ഒരു 2.5 ഇഞ്ച് മതിയായിരിക്കും ചെറിയ ഷോൾഡർ. ബാക്കി നമുക്കത് നെക്ക് വിഡ്ത്തായിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഷോൾഡർ അല്ലെങ്കിൽ നെക്ക് ഇറങ്ങിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണം ഈ നെക്ക് വിഡ്ത്ത് കുറഞ്ഞു പോകുകയും ചെറിയ ഷോൾഡർ കൂടുകയും ചെയ്യുന്നതാണ്. പിന്നെ സ്ലീവ് ഓപ്പൺ, സ്ലീവ് ഓപ്പൺ കുറഞ്ഞു പോയാലും നമുക്ക് ആ സ്ലീവ് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ കയറാതെ ഷോൾഡർ ലൂസ് വരും. അപ്പോൾ ഒരു 34 തൊട്ട് ഒരു 38 ചെസ്റ്റ് വരെയുള്ളവർക്ക് 2.5 ഇഞ്ച്, ഇത് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റാണ്, 2.5 ഇഞ്ച് ചെറിയ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് 2.5 ഇഞ്ച് കിട്ടണം. ഒരു 39 തൊട്ട് 46 സൈസ് വരെയുള്ളവർക്ക് നമുക്ക് 3 ഇഞ്ച് ചെറിയ ഷോൾഡർ കൊടുക്കാം. അപ്പോൾ ഈ നെക്ക് അല്ലെങ്കിൽ ഷോൾഡർ ഇറങ്ങണേൻ്റെ ഒരുവിധം പ്രശ്നമൊക്കെ നമുക്ക് മാറിക്കിട്ടും. ഇനി നിങ്ങൾക്ക് ബ്ലൗസിനെ ഷോൾഡർ എത്രയാണ് എടുക്കേണ്ടതെന്ന് അറിയില്ല എന്ന് വന്നാൽ ഈ ഫോർമുല ഉപയോഗിക്കുക. നമ്മുടെ ചെസ്റ്റ്, ചെസ്റ്റിൻ്റെ 1/6 ഭാഗമാണ് നമുക്ക് ഷോൾഡറായിട്ട് എടുക്കുക. 38 ചെസ്റ്റ് വരുമ്പോൾ അതിൻ്റെ 1/6 ഭാഗം നമുക്ക് 6 ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് 6 ഷോൾഡറായിട്ട് എടുക്കാം. ഇപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ബോഡിയിൽ നിന്ന് കിട്ടിയത് ഫുൾ ഷോൾഡറാണ്. അപ്പോൾ ഫുൾ ഷോൾഡർ 15 കിട്ടി എന്ന് വിചാരിക്കുക. ഈ ഫുൾ ഷോൾഡർ നമ്മുടെ ബ്ലൗസിന് ആവശ്യമുണ്ടോ? ഉണ്ട്. എപ്പോഴാണ് നമുക്ക് ആ ഫുൾ ഷോൾഡറും ആവശ്യമായിട്ട് വരിക? നമുക്ക് ക്ലോസ് നെക്ക്, ഹൈ നെക്ക്, കോളർ നെക്ക് ഇതൊക്കെ വരുമ്പോൾ ഈ 15-ൻ്റെ പകുതി ഷോൾഡർ നമ്മൾ എടുക്കണം. 15-ൻ്റെ പകുതി 7.5 കറക്റ്റ് 7.5 നമ്മൾ ഷോൾഡർ എടുക്കണം, എന്നാലേ അത് കറക്റ്റാവൂ. നമ്മൾ ബാക്കൊക്കെ ഇറക്കിയിട്ടുള്ള, ബാക്ക് നെക്ക് ഇറക്കിയിട്ടുള്ള ബ്ലൗസിന് ഇത്രയും ഷോൾഡർ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കും ഫുൾ ഷോൾഡർ ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് 15-ൽ നിന്ന് 3 കുറയ്ക്കാം. അപ്പോൾ എത്ര കിട്ടും? 12 കിട്ടും. ഇനി ആ 12-ൻ്റെ പകുതി മാത്രം എടുത്താൽ മതി. 12-ൻ്റെ പകുതി 6 ഇഞ്ച്, 6 ഇഞ്ച് നമുക്ക് ഷോൾഡർ എടുത്താൽ മതി. ഈ ഷോൾഡറിൻ്റെ
പകുതി 3 ഇഞ്ച്. 3 ഇഞ്ച് നമുക്ക് നെക്ക് വിഡ്ത്തായിട്ടും എടുക്കാം. ആ ബ്ലൗസിനെ ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ ഷോൾഡർ 2.5 ഇഞ്ച് കിട്ടും. നമ്മൾ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു, അപ്പോഴാണ് ഈ ഷോൾഡർ ഇങ്ങനെ അകന്ന് പോണ പ്രശ്നം ഉണ്ടായി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? പിന്നെ ചെയ്യാൻ പറ്റിയൊരു കാര്യമുള്ളൂ, ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് എടുത്തിട്ട് ചെറിയ ടെക്ക് ഇവിടെ ഇടുക, കണ്ടോ, ഇതുപോലെ. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ ആ ഷോൾഡർ, ചെറിയ ഷോൾഡർ ടൈറ്റായിട്ട് ഇരിക്കും, കണ്ടോ. ഇവിടെ ഒരു ചെറിയൊരു ടെക്ക് പിടിക്കുക, അങ്ങനെ 2 നെക്കിലും ടെക്കിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതാ പിന്നത്തൊരു ടിപ്പാണ്, ഇതാ ഷോൾഡർ ഇവിടുന്ന് 1.5 ഇഞ്ച് വിട്ട് ഇതുപോലെ ഷോൾഡർ കൂടി അല്ല ഉള്ളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക. 1.5 ഇഞ്ച് പിടിച്ച് ഇവിടുന്ന് സ്ലീവിൻ്റെ അവിടുന്ന് 1.5 ഇഞ്ച് വിട്ട് ചെറുതായിട്ടൊന്ന് ചെറിയൊരു ടെക്ക് അവിടെയും കൊടുക്കുക. അപ്പം ഇത്രയാണ് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ ഷോൾഡർ അകന്ന് പോവാണ്ടിരിക്കാൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം. ചെസ്റ്റിൻ്റെ അവിടെ ലൂസ് വന്നാലും നമ്മുടെ ഷോൾഡർ ഇറങ്ങി പോകുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.